മലയോരത്തും തീരദേശത്തും ഉൾപ്പെടെ ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ ദിവസവും 1000-ലേറെ പേരാണ് ചികിത്സക്കായി എത്തുന്നത്. കാസർഗോഡ് നഗരസഭ കാറടുക്ക, ചെമ്മനാട്, ഉദുമ, ബേഡടുക്ക, കുത്തിപ്പോൽ, മുളിയാർ, പതിയടുക്ക, കുമ്പള, മൊഗ്രാൽ, പുത്തൂർ പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. കാറടുക്ക പഞ്ചായത്തിൽ മാത്രം 50 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പതിയടുക്ക, കാറടുക്ക പഞ്ചായത്തുകളിലാണ് ഡെങ്കിപ്പനി ബാധിച്ച് ഓരോ മരണം സംഭവിച്ചത്. കൊതുക് നിവാരണം ഉൾപ്പെടെയുള്ള മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപകമാവുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ഇപ്പോഴും പല പഞ്ചായത്തുകളിലും 1 കേസും 2 കേസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൊതുക് നിയന്ത്രണ പരിപാടികൾ വളരെ കൃത്യമായി നടത്തിയിട്ടില്ലെങ്കിൽ, വളരെ ഊർജ്ജസ്വലമായി നടത്തിയിട്ടില്ലെങ്കിൽ ഈ പഞ്ചായത്തുകളിലും അടുത്ത മാസങ്ങളിൽ ഡെങ്കിപ്പനി പടരാനുള്ള എല്ലാ സാധ്യതയും ആരോഗ്യവകുപ്പ് കാണുന്നുണ്ട്. ജില്ലയിലെ 38 പഞ്ചായത്തുകളിൽ 33 എണ്ണത്തിലും ഡെങ്കിപ്പനി പടർന്നിട്ടുണ്ട്. ഡെങ്കിപ്പനിക്ക് പുറമെ കാസർഗോഡ് ജില്ലയിൽ മലേറിയയും പടരുകയാണ്. കാസർഗോഡ് നഗരസഭാ പരിധിയിലാണ് മലേറിയയുടെ സാന്നിധ്യം കൂടുതലായുള്ളത്. കഴിഞ്ഞ 5 മാസത്തിനിടെ 66 മലേറിയ കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഷെഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.